വെൽക്കം. എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായും സുരക്ഷിതരായും ഇത്രയും ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത് കണ്ടോ, വള്ളത്തിൽ നിന്ന് വല വീശി മീൻ പിടിക്കുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആ മീന് വയമ്പാണ് വീശി പിടിക്കുന്നത്. വയമ്പ് വീശാൻ വേണ്ടിയാണ് ഇവര് മീൻ തുഴഞ്ഞു പോകുന്നത്. പരമ്പരാഗത രീതിയിലുള്ള ഒരു മത്സ്യബന്ധനവും കൈത്തൊഴിലുമാണ് വല വീശുന്നത്. കടൽ കായലോര മത്സ്യത്തൊഴിലാളികൾ പ്രത്യേക രീതിയിലാണ് ഈ വല തയ്യാറാക്കുന്നത്. തനതായ രീതിയിലാണ് ഈ വല ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കാലത്തെ അമോണിയ അടിക്കുന്ന മത്സ്യമാണല്ലോ നമുക്കെല്ലാം കിട്ടുന്നത്. അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഈ മീൻ പിടുത്തം. മീനുകൾ ജീവനോട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് യാതൊരു പഴവും കൂടാതെ ഇഷ്ടാനുസരണം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പുട്ടനാടൻ കായൽ കോളങ്ങളിൽ നീന്തി തുടിക്കുന്ന പരലും പയമ്പും ഇതൊക്കെയൊക്കെ നിമിഷ നേരം കൊണ്ട് നമുക്ക് പല വീശി പിടിച്ച് എത്തിച്ചട്ടിയിലാക്കണം കേട്ടോ. എത്ര തവണ പോയാലും കുട്ടികൾക്കും മുതിർന്നവർക്കും മീൻ പിടുത്തത്തോടുള്ള കാര്യം മാറത്തില്ല. പ്രായം സംഖ്യയിൽ ചെറുവള്ളങ്ങളിൽ കൂട്ടുകാരുമായി മീൻ പിടിക്കാൻ പോകുന്നതും വലയിൽ നിറയുന്ന മീനുകൾ പാത്രങ്ങളിലാക്കുന്നതും കുട്ടികൾക്കും വ്യക്തമുള്ള ഒരു കാര്യമാണല്ലേ. മീനുകളുടെ സഞ്ചാരം മനസ്സിലാക്കി വല വീശി മീനുകളെ വലയിൽ നിറയ്ക്കുന്നത് ഒരിക്കലും തീരാത്ത ഒരു ഹരമാണ് ഇവർക്ക്. അവരിങ്ങനെ വള്ളത്തിൽ തുഴഞ്ഞു പോവാണ്. ഞങ്ങളുടെ പമ്പയാറ്റിലെ ഞങ്ങൾ വീശി നോക്കാൻ പോവാണ് കേട്ടോ. എന്റെ ഒരു മോനുണ്ട് കൂടെ. ചെറിയ വള്ളത്തിലാണ് അവര് വീശുന്നത്. നല്ല ബാലൻസ് വേണം ഇതിനകത്ത് വീശാൻ കേട്ടോ. ഈ വീശുന്ന കുഞ്ഞിനെ കണ്ടോ, മോനെ കണ്ടോ. അവൻ ഞങ്ങളുടെ വീടിന്റെ അയലത്തെ വീട്ടിലെ ഒരു പയ്യനാണേ. അവന് നല്ല വശം അതിനകത്ത് വീശാനേ നല്ല പരിചയമാണ്. അവൻ ഡെയിലി വീശാനൊക്കെ പോകുന്നതാണ്. അന്നേരപ്പറ്റാൻ ഞാൻ ഓർത്തു നിങ്ങളെ കൂടെ ഇങ്ങനെയുള്ള കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടെത്തിയില്ലാത്തവരാണല്ലോ കൂടുതലും പേരും. കുട്ടനാട്ടിലെ ഓരോ കാഴ്ചകളും നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാണ് ഞാൻ കാണിക്കുന്ന ഓരോ നിങ്ങളെന്നോട് പറയാൻ ശ്രമിക്കാതെ ഇടണമെന്ന്. കാരണം ഞാൻ കുറേ കത്തി ഇതൊക്കെ ഇടമ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറയും. എന്തിനാ കത്തി ചെയ്ത് ഞങ്ങൾക്കത് കാണണമായിരുന്നു എന്നൊക്കെ ചോദിച്ച് അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ നേരിട്ടതാണല്ലോ. അന്നേരം ഞാൻ ഓരോന്നോരോന്നിങ്ങനെ കൊണ്ടുവരുവാണ്. ഇവർക്ക് പരിചയമുള്ളവരാണ് കേട്ടോ വള്ളത്തില്. പരിചയമില്ലാത്തവരാണെങ്കിൽ വള്ളം അറിയാൻ സാധ്യതയുണ്ട്. അത്ര കരുതലോടെ വേണം ഈ വള്ളത്തിൽ നിന്ന് വീശാൻ. നമ്മൾ ഈ വീശുന്ന വലയില്ലേ, വിഷുവിന്റെ വല താഴോട്ട് താഴേണ്ട കാര്യമില്ല. വല പെട്ടെന്ന് വലിച്ച് പൊക്കണം കേട്ടോ. മറ്റുള്ള മീനുകളൊക്കെ ആണെങ്കിൽ താന്ന് കിടന്നാൽ വല താന്ന് കിടന്നാലേ കിട്ടത്തുള്ളൂ. ഇത് വീശി എറിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചു പൊക്കും കേട്ടോ. ഇപ്പം വയമ്പിന്റെ സീസണാണ്. ഈ വാരുന്ന കണ്ടോ, ഈ വാരി എടുക്കുന്ന കുഞ്ഞു മീൻ കണ്ടോ, ഇതാണ് വയമ്പ്. നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടോ ഈ മീനെ? ഇത് കണ്ട കുഞ്ഞു മീനാ കണ്ടോ, ഇതാണ് വയമ്പ്. ഇഷ്ടംപോലുണ്ട് കേട്ടോ. വയമ്പിന്റെ സീസണാണ് ഞാൻ പറഞ്ഞില്ലേ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് ഇത് കേട്ടോ. കാൽസ്യം കൂടുതലുള്ള മീനാണേ ഇത്. ഈ മീന് ഈ നമ്മുടെ ഇപ്പം മഴയല്ലേ, ഈ സമയത്താണ് കൂടുതലായിട്ട് കിട്ടുന്നത്. കണ്ടോ വീശിയാണ് വല വീശി എറിയുന്നതാണ്ടോ. ഇങ്ങനെ പെട്ടെന്ന് അത് പൊക്കും കേട്ടോ. ഉടനെ അങ്ങ് പൊക്കുവേ, ഒത്തിരി താന്ന് പോകണ്ട. കണ്ടോ പൊക്കിയെടുക്കുന്നതാണ്ടോ. അവരങ്ങ് പോവാ, അങ്ങോട്ട് ആറ്റിലോട്ട് അങ്ങ് പോവാണേ. ഇങ്ങനെ പോയി പോയി വയ്യ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ വീശുന്നത്. ആ അതിനകത്തൊന്നും ഇല്ലായിരുന്നേ. പിന്നെയും തന്നെ ഇങ്ങനെ മുന്നോട്ട് അവര് തൊഴയുവാണേ. അതിലിരുന്ന് എൻ്റെ മോനും ഉണ്ട്, വേറെ ഒരു അച്ഛനും ഉണ്ട്. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ തൊഴയുവാണ്. മുന്നിൽ നിൽക്കുന്ന പയ്യനാണെങ്കിൽ ഇങ്ങനെ വീശുവാണ്. അവൻ നല്ല വർഷമാണ് അങ്ങനെ നിൽക്കുന്നത്. നമ്മള് അറിയാത്തവരൊക്കെ കയറി ഇന്ന് അന്നേരം മറന്നു പോവേ. പെട്ടെന്നാണ് അങ്ങ് പൊക്കുന്നുണ്ടോ. അതൊരു വശമാണ്. പൊക്കിയെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് നോക്കാൻ വേദന മീനുണ്ടോന്ന്.
ആണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആണ് ഇതിന് കേട്ടോ. ഇത് പറ്റിക്കാനും വറക്കാനും ഒക്കെ നല്ലതാണെന്ന്, ഭയങ്കര ടേസ്റ്റ് ഉള്ള മീനാ. ഞങ്ങളുടെ ഇവിടെ പലരും ഇങ്ങനെ വീശാൻ പോകാറുണ്ട് കേട്ടോ. കണ്ടത്തിൽ വീശിയാലും മീൻ കിട്ടും. കൃഷിക്ക് വേണ്ടി പാടം വെള്ളം കയറ്റി ഇട്ടിരിക്കുകയാണേ, അവിടെയും വയമ്പ് വീശിയാൽ കിട്ടും. ഈ പോകുന്നത് പമ്പയാറ്റിൽ കൂടെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് പമ്പയാറ്റിലെ ഈ വെള്ളം നേരെ ഒഴുകി ചെല്ലുന്നത് തണ്ണീർമുക്കം ബണ്ടിലോട്ടാണ്. മഴയുള്ളത് കൊണ്ട് നല്ല ഒഴുക്കുണ്ട് ഇവിടെ. ഇവിടെ നല്ല ആഴമാണ് കേട്ടോ. വെള്ളം മുങ്ങിപ്പോയാൽ ഇത്തിരി സൂക്ഷിക്കണം നമ്മള്. കാരണം ഇവർക്കൊക്കെ പരിചയമുള്ളത് കൊണ്ടാണ് ഈ വള്ളത്തേരി ഇവർ ഇങ്ങനെ പോകുന്നത്. നല്ല ആഴമാണ് ഇവിടെ. ഇവർക്ക് വള്ളം മുങ്ങിയാലും മീനി കയറാൻ കരയ്ക്ക് കയറാനേ അറിയാതെ നീന്തൽ അറിയാവുന്നവരല്ലേ. അറിയാത്തവരൊക്കെ ഈ വള്ളത്തെ നിന്നാ ഇങ്ങനെ ആടി ആടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ലേ. നമുക്ക് നോക്കാം. കണ്ടോ കണ്ടോ കണ്ടോ, ഇഷ്ടം പോലെ കിട്ടിയല്ലോ. പയമ്പ് കിട്ടിയുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ? Yeah.
ചെറിയ വള്ളത്തിലാണ് ഇങ്ങനെ വീശാൻ വേണ്ടി പോകുന്നത്. ഉണ്ടോ വീശുന്ന വീശയുണ്ടോ? ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ വീഡിയോ ഒക്കെ ഫുൾ കണ്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം നമുക്ക് വീഡിയോസ് അങ്ങോട്ട് കയറി വരുന്നതിന് മുന്നേ കമന്റ് ഇടാൻ തുടങ്ങും, അടിപൊളി, സൂപ്പർ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനൊന്നും ആരും ചെയ്യല്ല കേട്ടോ. നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലേ അത് ഒന്ന് ഫുൾ കണ്ട് കഴിഞ്ഞിട്ട് നമുക്കറിയാമല്ലോ വ്യൂസ് ഒക്കെ വരുന്നത്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഉടനെ അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേനെ കമന്റ് വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഒന്നോ രണ്ടോ പേരായിരിക്കും, 10 കമന്റൊക്കെ വന്ന് കിടക്കുവേ. ഇങ്ങനൊന്നും ആരും ചെയ്യല്ലേ. ഒന്ന് ഫുൾ കണ്ടിട്ടൊക്കെ വേണം ഒന്ന് നമുക്ക് കമന്റ് എഴുതണം കേട്ടോ. കാരണം ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഉണ്ടല്ലോ. നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടം പറഞ്ഞ് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഫുൾ ഒന്ന് കാണണം കേട്ടോ. കണ്ടിട്ട് എനിക്ക് കമന്റ് ചെയ്യാം. എന്തൊരു കമന്റ് വേണേലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളെല്ലാവരും കുട്ടനാട്ടിൽ വരാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. എനിക്ക് കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, ചേച്ചി നീ നാട്ടിൽ വരുമ്പോൾ ഞാൻ കുട്ടനാട്ടിൽ വന്നോട്ടെ, ചേച്ചിയുടെ വീട്ടിൽ വന്നോട്ടെ കാണാനാന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതാണെ കണ്ട എൻ്റെ മോനാണ് ഈ കോഴി കാണിക്കുന്നത്. കുഞ്ഞു മയം പറയണ്ടോ. അതുകൊണ്ടാണ് ാണ് ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത്. എന്നാലും നിങ്ങളുടെ മുന്നിൽ എത്രത്തോളം ഇരിക്കുക എന്നതാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ ഒരുപാട് ഇഷ്ടമാണ് എനിക്കറിയാം. വേറെ ഒരാളാണ് വീശുന്ന വള്ളത്തേല് പിടിച്ചിങ്ങനെ അടുപ്പിക്കുവാണ് കണ്ടോ. ആ വള്ളത്തെ നീ വള്ളത്തേലോട്ട് അടുപ്പിച്ചിട്ട് നമുക്ക് കിട്ടിയ മീനിനെ പക്കറ്റില് തലയിട്ട് നോക്കുക എത്രത്തോളം കിട്ടിയെന്നുള്ളത്. ഇതൊക്കെ കണ്ടോ, ഞങ്ങളുടെ കണ്ടമാണ് ഈ കാണുന്നത്. കൃഷി കഴിഞ്ഞ കണ്ടമാണ്. അവിടുത്തെ ചിറകളൊക്കെയാണ് ഈ കാണുന്നത്. ആ ചിറയോടും ചേർന്നാണ് നമ്മുടെ പമ്പയാറ് നിൽക്കുന്നത്. നിങ്ങളെല്ലാം ഞാൻ നേരത്തെ കുറച്ചൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോഴെ കാഴ്ചകളാണ് ഇവിടെയൊക്കെ കാണാനുള്ളത് കേട്ടോ. ഒരുപാട് കാഴ്ചകളൊക്കെ അല്ല നമുക്ക് കുട്ടനാട്ടിൽ വന്നു കഴിഞ്ഞാൽ കാണാന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന ഇതെല്ലാം കാണുന്നത് കേട്ടോ. ആദ്യമൊക്കെ അത്ഭുതമായിരുന്നു ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. ഇപ്പൊ ഞാൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. ഒരു രാത്രിയായി കേട്ടോ, ഒരുപാട് ഇരുട്ടി ഒരു തിരിച്ച് തുഴഞ്ഞു വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ നിങ്ങൾക്കറിയാമല്ലോ കാണുമ്പോൾ ഇരുട്ടിയാണ് തിരിച്ചു വരുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.